ഗരം മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: 4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ പെപ്പർ കുരുമുളക്, 10-12 ഗ്രാമ്പൂ, 1 ബേ ലീവ്സ് ചെറിയ കഷ്ണം, 1 ഫിംഗർ വലിപ്പത്തിലുള്ള കറുവാപ്പട്ട, 12 കഷ്ണം ഏലക്കായ, 1 തക്കോലം, 1 ഫ്ലവർ തക്കോലം. ഒരു ഫ്രൈ പാൻ വെച്ച് നമുക്ക് ചൂടാക്കാം. ഫ്രൈ പാൻ ചൂടാക്കിയതിന് ശേഷം ഗരം മസാല ഉണ്ടാക്കാൻ, പൊടിക്കാൻ ആവശ്യമായ സാധനങ്ങൾ ചൂടാക്കിയെടുക്കണം. ഞാൻ വീട്ടിൽ തന്നെ ഗരം മസാല പൊടിച്ചുണ്ടാക്കിയാണ് ചെയ്യാറ്. അപ്പോൾ ഞാനൊക്കെ നിങ്ങളെ കൂടെ അത് ഷെയർ ചെയ്ത് കാണിക്കാം എങ്ങനെയാണ്. മിക്കവാറും ആളുകൾ ഗരം മസാല കൂട്ട് പാക്കറ്റ് വാങ്ങുകയാണ് ചെയ്യുന്നത്. നിസ്സാരമായി നമുക്ക് വീട്ടിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രഷായിട്ട് സ്മെല്ലും കിട്ടും, അതിൻ്റെ ടേസ്റ്റും ഫ്രഷായിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ഈ സാധനമെല്ലാം ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിൽ പൊടിക്കുന്ന ജാറിലിട്ട്, ഇത് തണുത്തതിന് ശേഷം പൊടിക്കുന്ന ജാറിലിട്ട് ആവശ്യത്തിന് വേണ്ട പൊടി ആക്കിയെടുക്കുക. എപ്പോഴും ഗരം മസാല എടുക്കുമ്പോൾ പെരിഞ്ജീരകം കൂടുതൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഗരം മസാല നമ്മൾ ഇടുമ്പോൾ, നമ്മൾ കറികളിൽ ഉപയോഗിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, ഇതിനുള്ളിലും നമുക്ക് പെപ്പർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവ് കണക്ക് കൂട്ടി വേണം നമ്മൾ മറ്റ് മസാലകൾ ചേർക്കുമ്പോൾ ചേർക്കാൻ. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കണം. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താണ്, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ക്യാമറാമാൻമാരോ അങ്ങനെയൊന്നുമില്ല. ഞാനും എൻ്റെ അനിയത്തിയും കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ദാ ഇത് മൂത്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണം. കുറച്ച് പേരതൊന്ന് കാണുമോ, അല്ലെ കുറച്ച് പേർക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവുമോ, അല്ലെ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കണമെന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ ഒത്തിരി പേരുടെ വ്ലോഗ്സ് കാണാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ കാണണമെന്നും ഒക്കെ തോന്നാറുണ്ട്. അതുപോലെ ആർക്കെങ്കിലും തോന്നിയാൽ ആവട്ടെ എന്നോർത്തു. അത് ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് ഇതാ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരി, നമുക്ക് ഇത് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. തണുത്തിട്ട് നിന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിനുള്ളിൽ നമുക്ക് ഇടാം. വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ, കാരണം അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞു വരില്ല. അപ്പോൾ വെള്ളമയം ഇല്ലാണ്ട് ഇരിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത്രയും സാധനമുണ്ട്, ഇത് നമുക്ക് അടച്ച് കൊണ്ടുപോയി പൊടിച്ച് കൊണ്ടുവരാം. ഇതാ ഞാൻ നന്നായിട്ട് ഗരം മസാല പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ട നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആവശ്യത്തിന് എടുക്കുമ്പോൾ ഇത് നല്ല ഫ്രഷ് മണവും ഉണ്ടാകും. വീട്ടിൽ തന്നെ ഉണ്ടാക്കി അപ്പപ്പോൾ തീരുന്ന അനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാ കറികൾക്കും ഉപയോഗിക്കും, ഇതെടുത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്കിനും നമുക്ക് നല്ല ഫ്രഷ് മണത്തോടെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എത്രയോ നാളുകൾ ഇരുന്നിട്ടും ഒക്കെയല്ലേ കിട്ടുക. അങ്ങനെ ഞാൻ ഇതൊരു ബോട്ടിലോട്ടാക്കി വയ്ക്കും.